بسم الله الرحمن الرحيم. إن أنفسهم وأزواجهم أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله العلي العظيم. മന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്ന അവന്റെ പൊരുത്തവും അവന്റെ ഇഷ്ടവും അവന്റെ പ്രീതിയും കരസ്ഥമാക്കുന്ന, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് എല്ലാം നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുമ്പിലെത്തുമ്പോഴും അവന്റെ എളുപ്പത്തിലുള്ള വിചാരണയ്ക്ക് വിധേയമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അവൻ സത്യനിഷേധികൾക്ക്, അവനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തുകയും അവന്റെ സ്വർഗം, സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി ജന്നത്തുൽ ഫിർദൗസ് നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും പ്രവാചകന്മാരുടെയും കൂടെ ആ ജന്നത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഇടം നൽകി നമ്മെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തെ ചില അൽപ്പന്മാർ അള്ളാഹുവിന്റെ റസൂലിന് നേരെ എല്ലാ പരിധികളും ലംഘിച്ച് ആക്രമണവും ആരോപണവും നടത്തുകയും ആ ആരോപണങ്ങളും കടന്നാക്രമണങ്ങളും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവനും വമ്പിച്ച അലയോലികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലോകത്ത് 10-15 രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തു. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ എംബസികൾക്ക് മുമ്പിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇസ്തംബൂളിൽ 10-20 മുസ്ലിം വേദികൾ, ലോകവേദികൾ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയുടെ മുമ്പിൽ അവരുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഏതാണ്ട് എല്ലായിടത്തും ഇന്നത്തെ ഖുതുബ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. അതിന്റെ ഈ അലയോലികളുടെ ആരംഭം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് നിന്നാണ്. അതും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളുടെ വക്താക്കളിൽ നിന്നാണ്. അവരാണ് ഈ ലോകത്ത് ഏതാണ്ട് 250 കോടി വരുന്ന ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മതവിഭാഗത്തിന്റെ പുണ്യപുരുഷനെതിരെ, പ്രവാചകനെതിരെ ഉള്ള വലിയ ഒരാക്രമണം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രവാചകനെ തൊട്ടാൽ അത് ഈ 250 കോടി മുസ്ലിങ്ങളെ മുഴുവനും തൊട്ടതുപോലെയാണ്. പ്രവാചകനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് ഈ 250 കോടി വരുന്ന ജനതയിലെ ഓരോ മനുഷ്യരെയും അവരിലെ എല്ലാ വിഭാഗങ്ങളെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്നത് പോലെയാണ്. ഇവര് വിചാരിക്കുന്നത് ഇത് ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ്. അവരെയൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ പോലെയുള്ള ഈ ലോകത്തെ അവരുടെ നേതാക്കൾ എങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മതങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അകവും പുറവുമുള്ള, ആർക്കും ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത, കാണരുത് എന്നാഗ്രഹിക്കുന്ന മറച്ചുവെക്കുന്ന ഒരകവും, ജനങ്ങളെ കാണിക്കുന്ന ഒരു പുറവുമുള്ള
നേതാക്കളെ പോലുള്ള ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്നതാണ്. എന്നാൽ ഈ പ്രതിഷേധവും ഇതിനു മുമ്പ് ലോകത്ത് ഇതേപോലെ ഈ മഹാനായ മനുഷ്യന്റെ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നടന്ന പ്രതിഷേധവും ഒക്കെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഈ 280 കോടി വരുന്ന വലിയ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഈ വിദ്യകൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല ഇദ്ദേഹം എന്നുള്ളതാണ്. ഇത് ഒരു സാധാരണ അവര് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല, എങ്കിലൊരു സാധാരണ നേതാവല്ല. ഈ ആളുകളെ, ഈ 280 കോടി വരുന്ന ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ നമ്പർ 2 ആണ് ഈ മനുഷ്യൻ. അല്ല കഴിഞ്ഞാൽ നമ്പർ 1 എന്ന് പറയുന്നത് അല്ലയാണ്, അവർക്കെല്ലാം എല്ലാം അവരുടെ അള്ളാഹുവാണ്. ഈ അല്ല കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ നമ്പർ 2 രണ്ടാമത്തെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ മനുഷ്യനാണ്. അള്ളാഹുവിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതമെങ്കിൽ ആ അള്ളാഹുവിന്റെ കൂടെ തന്നെ അവർ നിർത്തിയിരിക്കുന്ന ഈ മഹാനായ മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ ഖുർആനാണ് എങ്കിൽ അവരുടെ ജീവിതത്തിന്റെ സകല വശങ്ങളുടെയും സകല അംശങ്ങളുടെയും എല്ലാ മുട്ടുനുറുങ്ങ് വിഷയങ്ങളുടെയും രണ്ടാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് ഈ പ്രവാചകന്റെ ചരിത്രമാണ്, ഈ പ്രവാചകന്റെ സുന്നത്താണ്, ഈ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും ഈ പ്രവാചകന്റെ മൗനവും സമ്മതവുമാണ്. ഈ പ്രവാചകനെ ചാനിനിസാൻ അനുകരിക്കുവാൻ ഈ പ്രവാചകന്റെ പാതകളെ ഓരോരോ പാതകളിലും ഓരോരോ ചുവടുവെപ്പുകളിലും അനുകരിക്കുവാൻ വലിയ ആഗ്രഹമുള്ള, വലിയ പൂതിയുള്ള ഒരു ജനവിഭാഗമാണ് ഈ 250 കോടി വരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത്. അള്ളാഹു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ സ്രോതസ്സായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ഖുർആൻ ആ മനുഷ്യനും ആ മനുഷ്യന്റെ അനുയായികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ അഹ്സാബിൽ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി അവരെക്കാൾ അവർക്ക് പ്രധാനപ്പെട്ടവനാണ് എന്നുള്ളതാണ്. അവരെക്കാൾ എല്ലാ മനുഷ്യരും ഏറ്റവും പ്രധാനപ്പെട്ടതാരാണ്? അവനവൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനാണ്, ഞാൻ കഴിച്ചിട്ടാണ് എനിക്ക് എന്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹ് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെക്കാൾ പ്രധാനപ്പെട്ടവനാണ് പ്രവാചകൻ എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എനിക്ക് പ്രവാചകനെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ഭാര്യയോ എന്റെ മക്കളോ ആരുമല്ല. അങ്ങ് പുനർവിചാരിച്ചത് അതൊരു വലിയ വർത്തമാനമാണ് എന്നാണ്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ റസൂലാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, അത് പോരാ ഉമർ, അതല്ല, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണെന്നാണ് പ്രവാചകൻ എന്ന് വരുമ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത്. അപ്പൊ അല്പനേരം മൗനം പാലിച്ച് എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനാണ്, പ്രധാനപ്പെട്ടവനാണ് പ്രവാചകൻ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉമറിനെ കൊണ്ടുവന്ന ശേഷം ഉമറിന്റെ മനസ്സിനെ ആ വിധത്തിൽ തെറ്റ് ചെയ്തിട്ട് ഉമർ പറഞ്ഞു, അല്ലാനയാ റസൂലുള്ളാ, ഇപ്പൊ ഞാൻ അങ്ങ പറഞ്ഞതുപോലെയാണ്, ഇനി എനിക്ക് എന്നേക്കാളും പ്രധാനപ്പെട്ടവൻ അങ്ങ് തന്നെയാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ലാനയാ ഉമർ, ഇപ്പോഴാണ് ഉമർ ഒരു പൂർണ്ണ മുഅ്മിനാകുന്നത്, പൂർണ്ണ വിശ്വാസിയാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന്റെ പ്രവാചകനാകുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത്. ഇത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനൊരു അപ്രമാദത്വവും ആ മനുഷ്യനൊരു മഹത്വവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, അന്ന് കൽപ്പിച്ചരുളിയ ഒരു മഹത്വം വിശ്വാസികൾക്ക് അള്ളാഹു എത്തിക്കുകയാണ്. എന്നെ അനുസരിച്ചവൻ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് ഈ പ്രവാചകനെ കൊണ്ട് അള്ളാഹു ജനങ്ങളോട് പറയിപ്പിച്ചു.
റസൂലിന് വരാൻ അനുസരിച്ചാൽ അയാൾ അള്ളാഹിനെയാണ് അനുസരിച്ചത്. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് സമാനമാണ് റസൂലിന്റെ കൽപ്പന. റസൂലെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പറയുന്ന പല വക്താനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അനുചരന്മാരെ റസൂല് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, ഇത് റസൂലെ അങ്ങയുടെ വർത്താനാണോ അതല്ല അള്ളാഹ് പറയുന്നതനുസരിച്ച് അങ്ങ് പറയുന്നതാണ്? രണ്ടു വിധത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില യുദ്ധ സമയത്ത് റസൂലിന്റെ ചില സ്ട്രാറ്റജി, എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെ റസൂൽ പറയുമ്പോൾ സഹാബികൾ ചോദിക്കുന്നത്, ഇത് അങ്ങയുടെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനമാണോ അതല്ല അള്ളാഹിന്റെ കൽപ്പനയാണ്? അപ്പോ അത് എന്റെ തീരുമാനമാണ്. അങ്ങയുടെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനം മാറ്റണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നവർ പറയും. അള്ളാഹിന്റെ തീരുമാനമാണെങ്കിൽ അങ്ങനെ പറയാൻ അവർക്ക് അവകാശമില്ല. അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഒരാൾ അനുസരിക്കുമ്പോൾ അയാൾ അള്ളാഹിനെ അനുസരിച്ചതുപോലെയാണ് എന്ന് അള്ളാഹുവും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ള പറഞ്ഞ എന്താ, നിങ്ങളെ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുക എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹിന്റെ സ്നേഹം ഈ ലോകത്ത് പ്രതിഫലിക്കുന്നത് റസൂലിനുള്ള ഇത്തിബാലിലൂടെയാണ്. അള്ളാഹ്ക്ക് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അള്ളാഹ് നിങ്ങളോട് നിങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. അള്ളാഹ് വലിയാണ്, അള്ളാഹു നിരാശ്രയനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ റസൂലിനെ പിൻപറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ റസൂലിനെ പിൻപറ്റൂ, അങ്ങനെ വരുമ്പോൾ അല്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താ, യുഹിബ്ബുകുമുല്ലാഹ്, അല്ല നിങ്ങളെ സ്നേഹിക്കും. നിന്റെ ഇടയിൽ അള്ളാഹു ഒരു റസൂലിനെ കയറ്റി വെക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും എന്നല്ല പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റസൂലിനെ നിങ്ങൾക്ക് ഞാനേറ്റ റസൂലിനെ നിങ്ങൾക്ക് ഇത്തിബാഅ് നടത്തുക, പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താ, വീണ്ടും അള്ളാഹ് തന്നെയാണ് വരുന്നത്. യുഹിബ്ബുകുമുല്ലാഹ്, റസൂല് നിങ്ങളെ സ്നേഹിക്കും എന്നല്ല അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹിനെ സ്നേഹിക്കുന്നവന് അള്ളാഹ് തിരിച്ചു സ്നേഹിക്കാൻ അള്ളാഹ് വെക്കുന്ന ഉപാധി നിങ്ങൾ ഈ അള്ളാഹിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ളതാണ്. അള്ളാഹു അള്ളാഹിന്റെ മലക്കുകൾ സലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരേ ഒരാളു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ. അള്ളാഹിന്റെ മലക്കുകൾ സലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യൻ, അത് അള്ളാഹ് ലോകത്ത് ഒരാളെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ മനുഷ്യന്റെ മഹത്വം നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്താണ്. അള്ളാഹു എപ്പോഴും റഹ്മത്ത് കോരിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇതുപോലെ അന്ന് റഹ്മത്ത് കാണിച്ചിട്ടുള്ള റഹ്മത്ത് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്തില്ല. മലക്കുകൾ സലാത്ത് ചൊല്ലുക, മലക്കുകൾ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സലാത്ത് ചൊല്ലുക, അങ്ങനെയുള്ള ഒരേ ഒരു മനുഷ്യനെ ലോകത്തുണ്ടായിട്ടുള്ളൂ, അത് അള്ളാഹിന്റെ റസൂലാണ്. ജനങ്ങളെ, നിങ്ങളും അള്ളും റസൂലും സലാത്ത് ചൊല്ലുന്ന ഈ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ സലാത്ത് ചൊല്ലൂ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ള നമ്മളോട് ആവശ്യപ്പെട്ടു. അള്ള നമ്മളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. സാധാരണ ഇവര് വിചാരിക്കുന്നത് പോലുള്ള ഇവരുടെയൊക്കെ പുണ്യപുരുഷന്മാരെ പോലെയുള്ള ചില പ്രതീകങ്ങളെ പോലുള്ള ചില ഇതിഹാസങ്ങളെ പോലുള്ള ചില കഥാപാത്രങ്ങളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ അല്ല ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ വേറെ ഒരു തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ മനുഷ്യനെതിരെയുള്ള ആക്രമണങ്ങൾ വന്നാൽ അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനും സഹിക്കാനും കഴിയില്ല. ആ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് റസൂലിന് വേണ്ടിയിട്ടാണ് ഒരു കുത്തുബ നടത്തുന്നത് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷവും,
ഞാൻ വേറൊരു വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉണ്ടാവില്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ ആക്രമിക്കപ്പെടുമ്പോ എന്ത് ചെയ്തു എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയേണ്ടി വരുമ്പോ എനിക്ക് പറയാനെന്തുണ്ട് എന്ന് ഞാൻ ആലോചിക്കുന്നത് സ്വാഭാവികമായിരുന്നു. ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അപവാദങ്ങൾ പറയുകയും ഉത്തരവാദപ്പെട്ട ആളുകൾ അത് പറയുകയും റസൂലിന് നേരെ നഗ്നമായ ആക്രമണം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും അതൊക്കെ പറയുന്ന ആളുകള് പരമത സ്നേഹമുള്ളവരും അന്യമതങ്ങളെ ആദരിക്കുന്നവരുമാണ് എന്നൊക്കെ വലിയ വലിയ തിരിപ്രവാസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഈ കൊടിയ അപരാധം ചെയ്ത ആളുകൾ സ്വൈരവ്യഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും യാതൊരുവിധ മനസ്സിന്റെ ഒരു പതർച്ചയും ഒരു വേദനയും ഇല്ലാത്ത ഒരു ഇന്ത്യക്കാരനായ മുസ്ലിം ആവുക എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. നമ്മളുടെ മനസ്സിൽ ഈ റസൂലി എന്ന് പറയുന്നത് അതാണ്. ഈ റസൂലിനെ നമ്മൾ കണ്ടിട്ടില്ല, ഈ റസൂലിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. 10-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400-1500 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന്റെ എല്ലാ ചെറിയതും വലിയതുമായ കാര്യങ്ങളും നമുക്കറിയാം. ആ മനുഷ്യനെങ്ങനെയാണ് നടന്നത്, ആ മനുഷ്യനെങ്ങനെയാണ് ഇരുന്നത്, ആ മനുഷ്യനെങ്ങനെയാണ് നമസ്കരിച്ചത്, നോമ്പോ നോറ്റത് എന്നത് മാത്രമല്ല, ആ മനുഷ്യനെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, ആ മനുഷ്യനെങ്ങനെയാണ് വീട്ടിൽ കരിഞ്ഞത്, ആ മനുഷ്യനെങ്ങനെയാണ് മുടിവാറുന്നത്, ആ മനുഷ്യനെങ്ങനെയാണ് ആളുകളോട് ചിരിച്ചത്, ആ മനുഷ്യനെങ്ങനെയാണ് കരഞ്ഞത്, എല്ലാ വിശദാംശങ്ങളും ഈ 250 കോടി മനുഷ്യന്മാർ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവരത് പഠിച്ചത്, എന്തുകൊണ്ടാണ് അത് പഠിച്ചത്, അവർക്ക് ഈ പ്രവാചകനോട് അവരുടെ മനസ്സിലുള്ള ഒരാളോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണത്. ഈ സ്നേഹം ഈ പ്രവാചകൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്നേഹമാണ്. അല്ലാ നിങ്ങളോട് പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ അള്ളാഹിനെയാണ് അനുസരിച്ചത് എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രവാചകനെ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവാചകനെ ഇത്തിബാ നടത്തണമെന്ന് പറഞ്ഞു. ഇതൊന്നും അല്ല പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്ക, അല്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്ക. ഇതൊന്നും അല്ല പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ എങ്കിൽ, ഈ മുഹമ്മദ് നബി എങ്കിൽ, അപ്പോഴും നിങ്ങൾ ഈ മുഹമ്മദ് നബിയെ ഇങ്ങനെ തന്നെ സ്നേഹിക്കേണ്ടി വരും. അതാണ് ഈ നബിയുടെ പ്രത്യേകത. ഇത് ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഞ്ചു കുട്ടിയെ പെണ്ണുകെട്ടിയ ഒരു പെണ്ണുപ്രാന്തനായ ഒരു മനുഷ്യനല്ല. ചരിത്രം അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോ പഠിക്കുമ്പോ നിങ്ങൾ അള്ളാഹനെ മാറ്റിവെക്കും. നിങ്ങളൊരു നിരീശ്വരവാദിയാണ് എന്ന് വിചാരിക്കും. അങ്ങനെ എത്രയെത്ര നിരീശ്വരവാദികൾ ഈ പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞു. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർ ഈ പ്രവാചകനെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അതാണ് ഈ പ്രവാചകന്റെ പ്രത്യേകത. നിങ്ങളുടെ മനസ്സിൽ ഒരു തരിമ്പും അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസമില്ലെങ്കിൽ പോലും ഈ പ്രവാചകന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഈ പ്രവാചകനോട് നിങ്ങൾക്ക് അതിരച്ച സ്നേഹം തോന്നും. അതാണ് ഈ പ്രവാചകൻ. ഈ പ്രവാചകൻ കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു എന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോരോ അനുഭവങ്ങളും അദ്ദേഹം മനുഷ്യരോട്, ആ മഹാനായ മനുഷ്യൻ മനുഷ്യന്മാരോട് കാണിച്ചിട്ടുള്ള കാരുണ്യം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ തന്നെ ഒരു കാരുണ്യത്തിന്റെ നിറകുടമാണ്. എപ്പോഴും മനുഷ്യന്മാരെ ഓർത്ത് കരയുകയും മനുഷ്യന്മാരെ ഓർത്ത് വേദനിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ മോമിനീങ്ങളായിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വല്ല നഷ്ടമുണ്ടോ? പക്ഷെ ബാക്കിയുള്ള ആളുകളൊന്നും മോമിനീങ്ങളാവാതെ അവരൊക്കെ നരകത്തിലേക്ക് പോകും എന്ന് പേടിച്ചിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നാലോചിച്ച ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്ന് ഈ മനുഷ്യനെ പറ്റി ഖുർആൻ പറയുന്നു. ലോകത്തുള്ള മനുഷ്യന്മാര് അള്ളാഹിന്റെ ഈ പ്രകാശം സ്വീകരിക്കാതെ നരകത്തിലേക്ക് പോകുന്നത് ആലോചിച്ചിട്ട് മതി ജീവിതം എന്ന് തോന്നുമാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്ന് ഈ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എത്രമാത്രം ജനങ്ങളുടെ കാര്യത്തിൽ ഈ മനുഷ്യൻ കാരുണ്യവാനാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ മനുഷ്യന്മാരോടും ഈ മനുഷ്യൻ കാണിച്ചിട്ടുള്ള കാരുണ്യം, ഓരോരോ മനുഷ്യന്മാരോടും വിശ്വാസിയെന്നോ വിശ്വാസി അവിശ്വാസിയെന്നോ കാഫിറെന്നോ മുശ്രിക്കെന്നോ ജൂതരെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും ഇത്രയധികം കാരുണ്യം കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, മനുഷ്യനെയാണ് അദ്ദേഹം സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഒരേ അമുസ്ലിമായ ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും
അത് മുസ്ലിമിന്റേതല്ല എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനില്ലയോ എന്ന് ഈ പ്രവാചകൻ ചോദിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന അസ്തിത്വത്തിന് മതം നോക്കാതെ ഇവരെ പോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സകല കാര്യങ്ങളുടെയും സകല വികസനത്തിന്റെയും സകല വികാസത്തിന്റെയും സകല നീതിയുടെയും സകല സത്യത്തിന്റെയും ഏകമാനദണ്ഡം വംശീയത ആയി ഒരു മതത്തെ മാത്രം സ്വീകരിച്ചിരിക്കുന്ന അതിന്റെ ഭാഷയല്ലാത്ത വേറെ ഒരു ഭാഷയും മനസ്സിലാക്കാത്ത നികൃഷ്ടരായ കുറെ അല്പന്മാരാണ് ഈ പ്രവാചകന്റെ നേരെ ആക്രമണം നടത്തുന്നത്. ഈ പ്രവാചകനോ അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രവാചകൻ മനുഷ്യരെ മുഴുവനും സ്നേഹിച്ച പ്രവാചകനായിരുന്നു. ഈ പ്രവാചകൻ കാരുണ്യത്തിന്റെ നിറകുളമായിരുന്നു. മനുഷ്യന്മാരോട് മാത്രമല്ല, തന്നെ കണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാഴ്ത്തുന്ന ഒരു ഒട്ടകത്തെ കണ്ടപ്പോഴേ ആ ഒട്ടകത്തിന്റെ അടുത്ത് പോയിട്ട് അതിനെ ഇങ്ങനെ തടവിക്കൊണ്ട് ഈ മനുഷ്യൻ ചോദിക്കാണ്, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമ? ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമ? ഈ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കൂ. ഈ പ്രവാചകനെ കണ്ടപ്പോ കാരുണ്യവാനായി പ്രവാചകന്റെ മുമ്പിൽ ഒട്ടകം കരഞ്ഞു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞാൽ ഈ ഒട്ടകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ആ ഒട്ടകത്തിന് അറിയാം. കാരണം ഈ പ്രവാചകൻ കാരുണ്യവാനാണ്. പെണ്ണുങ്ങളെ കയറ്റിയുള്ള ഒരൊട്ടകപ്പുറത്ത് പിന്നിലുള്ള വാഹനത്തിൽ പെണ്ണുങ്ങളെയും വലിച്ചു പോകുന്ന ഒട്ടകം ധൃതിയിൽ അതിനെ തൊളിച്ചപ്പോ റസൂല് ഇത് തെളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാണ്, റിസ്ക് ബിൽ കവാലിയർ, ഉടയുന്ന പടുക്ക് പാത്രങ്ങളാണ് പിന്നില്, അതുകൊണ്ട് ഒട്ടകത്തെ വെല്ലം തെളിക്കൂ, നിങ്ങൾ പെണ്ണുങ്ങളാണ് ഇതിലുള്ളത്, പെണ്ണുങ്ങൾ ഒട്ടകം ചാടുമ്പോൾ വണ്ടി ചാടുമ്പോൾ തന്നെ ബേജാറാകുന്നു, അതുകൊണ്ട് റിസ്ക് ബിൽ കവാലിയർ, ഈ പടുക്ക് പാത്രങ്ങളോട് കാരുണ്യം കാണിക്കൂ എന്ന് റസൂല് പറഞ്ഞു. നിസ്കാരം നിസ്കാരത്തിൽ കുട്ടി കരയുമ്പോൾ നിസ്കാരം ചുരുക്കി റസൂല് പറയുന്നത് എന്താ? ആ കുട്ടി കരഞ്ഞു എന്നുള്ളതല്ല റസൂലിന്റെ പ്രശ്നം. കുട്ടി കരഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ നിസ്കാരം കുഴപ്പത്തിലായി എന്നുള്ളതല്ല റസൂലിന്റെ പ്രശ്നം. ആ കുട്ടി കരയുമ്പോൾ ആ കുട്ടിയെയും പള്ളിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഉമ്മുണ്ട്. ആ ഉമ്മയുടെ മാനസികാവസ്ഥയാണ് ആൾക്കാരെന്ന് വിചാരിക്കും. അവരെ നിസ്കാരമൊക്കെ ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്നതുകൊണ്ട് അവരെ നിസ്കാരം കുഴപ്പത്തിലായി എന്ന് വിചാരിക്കുന്ന ഈ ഉമ്മാക്കുണ്ടാകുന്ന പ്രയാസം കൊണ്ടാണ് റസൂൽ നിസ്കാരം ചുരുക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ നിസ്കാരം ഒരു കുട്ടി കരഞ്ഞുകൊണ്ടൊന്നും ബസ്സിലാക്കുന്നില്ല. പക്ഷെ ആ ഉമ്മയുടെ പ്രയാസം, വേദന, ഉമ്മ അപ്പ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, അതാലോചിച്ച് റസൂൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നത് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ലോകത്തുണ്ടോ? ഇങ്ങനൊരു മനുഷ്യൻ ലോകത്തില്ല. 60 വയസ്സ് കഴിഞ്ഞ് 63 വയസ്സിൽ 62 വയസ്സിൽ എത്തുമ്പോ സ്വന്തം ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് ആ ഖബറിലെ മണ്ണ്, അതിന്റെ മുകളിലുള്ള മണ്ണ് കരയുമാറ് ഉമ്മാനെ ഓർത്തുകൊണ്ട് 62 വയസ്സായ ഒരു മനുഷ്യൻ കരഞ്ഞു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇതാണ് റസൂൽ, ഇതാണ് കാരുണ്യവാനായ റസൂൽ എന്ന് പറയുന്നത്. ഇത് ഇവരുടെ നേതാക്കളെ പോലുള്ള ഒരു മനുഷ്യനാണോ? ഇതാണ് ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ ചരിത്രം എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യൻ ഭാര്യമാരോട് കാണിച്ച കാരുണ്യം, ഭാര്യ പാത്രം തട്ടിയിടുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അതിരുന്ന് കാലത്ത് ഉമ്മക്കും നിങ്ങളുടെ ഉമ്മാക്കിന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ തട്ടിത്തെറിപ്പിച്ച പാത്രം ഇരുന്ന് പൊറുക്കുന്ന ഒരു പ്രവാചകനുണ്ട്. ഒരു അസഹിഷ്ണുതയും ഒരു കോപവും കാണിക്കാതെ ആ ഭാര്യയുടെ സ്വഭാവം പ്രകൃതം മനസ്സിലാക്കിയിട്ട് ഈ റസൂൽ കാണിക്കുന്ന വിട്ടുവീഴ്ചയാണത്. ഭാര്യമാരോട് അങ്ങനെയായിരുന്നു റസൂൽ. മകള് വരുമ്പോ, ഫാത്തിമ വരുമ്പോ സ്വന്തം വിരപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തം മകളെ ആദരിക്കുന്ന ഒരു ഉപ്പയായിരുന്നു ഈ റസൂൽ എന്ന് ചരിത്രം പറയുന്നുണ്ട്. മർഹബൻ ബിബിനത്തി, എന്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നെറ്റിയിൽ ചൂപിച്ചുകൊണ്ടാണ് ഓരോ തവണ ഫാത്തിമ കടന്നു വരുമ്പോഴും റസൂല് സ്വാഗതം ചെയ്തത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ റസൂല് നീതിയുടെ കാര്യത്തിൽ എല്ലാ മനുഷ്യരോടും ഒരേപോലെ പെരുമാറി എന്നുള്ളതായിരുന്നു. ഇന്ന് സമത്വത്തെ പറ്റി വലിയ ഭീർവാന പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ റസൂലിന്റെ പഠിപ്പിച്ച സമത്വം മനസ്സിലാക്കണം. ബിലാലിബിന് റബാഹിനെ കറുത്ത യമന ശൗദ, കറുത്ത ഉമ്മാന്റെ കറുത്ത പെണ്ണിന്റെ പുത്രായെന്ന് ഒരു സാഹബി ഒരിക്കൽ വിളിച്ചു. വർത്താനത്തില് ദേഷ്യപ്പെട്ടിട്ട് കറുത്ത ഉമ്മാന്റെ മകനെ എന്ന് വിളിച്ചു. അയാൾ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, നിനക്കിപ്പോഴും ജാഹിലിയത്തുണ്ട്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഇസ്ലാം നിർണയുടെ മുമ്പിലുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെന്ത് നിനക്ക്? ആ ജാഹിലിയത്തിന്റെ അംശമുണ്ട് നിനക്ക്.
ഒരു കറുത്ത സ്ത്രീയുടെ, ഒരു വെളുത്ത സ്ത്രീയുടെ മകന്, ഒരു കറുത്ത സ്ത്രീയുടെ മകനേക്കാൾ യാതൊരുവിധ പദവുമില്ല. റസൂലായോട്ട് പറഞ്ഞു, ഒരു വെളുത്ത സ്ത്രീയുടെ മകന്, ഒരു കറുത്ത സ്ത്രീയുടെ മകനേക്കാൾ യാതൊരുവിധ പദവുമില്ല, ബിലാലിനേക്കാൾ വെളുത്ത അബൂബക്കറിന് പദവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സൽമാൻ പേർഷ്യക്കാരനാണ്, അറബിയല്ല, പേർഷ്യയിൽ നിന്ന് വന്നാലാണ് ാണ് പ്രവാചക കുടുംബത്തിലെ ഒരു അംഗമാണ് സൽമാൻ എന്ന് റസൂൽ പറഞ്ഞു. സൽമാനെ റസൂൽ ഏറ്റെടുത്തു. റസൂൽ അജീബ് അനിത്തും എന്ന് ഖുർആൻ റസൂലിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടാകുമ്പോ അത് റസൂലിന് വലിയ വിഷമമാണ്. റസൂലിന് പറഞ്ഞു, നിങ്ങളിൽ മരിച്ചു പോകുന്ന ആളുകളുടെ അനന്തരാവകാശങ്ങൾ അവർക്ക് കൊടുക്കുക, അനന്തരാവകാശികൾക്ക് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പ്രഖ്യാപിച്ചു. ഇതാണ് നേതാവ്. ആ റസൂൽ വലിയൊരു സമ്പന്നനല്ല, പക്ഷേ അഞ്ചാനുചരന്മാര് നിങ്ങളുടെ സ്വത്തുക്കളുണ്ടോ അത് നിങ്ങൾ അനന്തരാവകാശികൾക്ക് കൊടുക്കൂ, അത് എനിക്ക് വേണ്ട, എന്റെ കുടുംബത്തിന് വേണ്ട. എന്നാൽ നിങ്ങളാരെങ്കിലും കടക്കാരനായിട്ട് മരിച്ചു പോകുന്നുണ്ട്, ബാധ്യതകളുണ്ട് എങ്കിൽ അത് എന്നോട് പറയണം, ബാധ്യതകൾ വീട്ടാനില്ലെങ്കിൽ അത് ഞാൻ വീട്ടും എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. ഔലാവിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഈ റസൂല് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് എന്നതുപോലെ ഈ റസൂലിന് അദ്ദേഹത്തിന്റെ അനുയായികളും ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. അത് നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. എനിക്കെന്റെ അനുചരന്മാരെ അനുയായികളെ കാണാൻ കൂടിയാകുന്നു എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചല്ലോ, ഞങ്ങളല്ലേ അങ്ങയുടെ അനുയായികൾ? അല്ല, നിങ്ങളെന്റെ കൂട്ടുകാരാണ്, അസ്ഹാബാണ്. എന്റെ അനുചരന്മാർ എന്ന് പറയുന്നത് ലോകാവസാനം വരാനിരിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അവരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു എന്ന് റസൂൽ പറഞ്ഞു. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന തലമുറകളാണ്, മുഅ്മിനീങ്ങളുടെ തലമുറകളെ പറ്റിയാണ് നമ്മുടെ റസൂൽ പറയുന്നത്. നമ്മളെയൊക്കെ കാണാൻ പൂതി വെച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു മഹാനായ പ്രവാചകൻ. ഇങ്ങനെ ഒരു പ്രവാചകനും ഒരു മനുഷ്യനും ലോകത്തുണ്ടാവും. ഈ മനുഷ്യനെ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അല്ല സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ മനുഷ്യന്റെ ചരിത്രമായിരിക്കുമ്പോ നിങ്ങൾക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഇത്തിബ നടത്താതിരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ച സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവര് അതാണ്. അതുകൊണ്ടാണ് ചില സഹാബിമാര് വന്നിട്ട് കരയുന്നത്, മരിച്ചുപോയാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമായിരുന്നു, പക്ഷെ അങ്ങയുടെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കരയുന്നത്. അപ്പോഴാണ് റസൂൽ പറയുന്നത്, ഒരാളെ എന്ന് പറയുന്നത് അയാളെ സ്നേഹിച്ചവരുടെ കൂടെയായിരുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വല്ലാതെ സുന്നത്തുകളൊന്നും എടുക്കുന്ന ആളല്ല, പക്ഷെ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും എനിക്കുള്ള സ്നേഹം അത് അള്ളാഹുവിനറിയാം. അപ്പൊ റസൂലിനോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അയാളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മഹബത്ത് റസൂല് തന്നെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു കപാലമാണ്. നമ്മൾ മനസ്സിലാക്കി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ എത്ര സ്നേഹിക്കുന്നു അത്രയും നിങ്ങൾ സ്വർഗത്തോട് അടുത്തു നിൽക്കുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താ? അതിന്റെ പ്രചോദനം എന്താ? നിങ്ങളുടെ ഈമാനാണ്. ആ ഈമാൻ ആണ് അതിന്റെ പ്രചോദനം. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ ആ റസൂലിന്റെ കൂടെ കടത്തും എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെടുമ്പോ, റസൂലിനെതിരെ വൃത്തികെട്ട ആരോപണങ്ങൾ വരുമ്പോ നമ്മൾ അതിനെ ആ ഒരു അവസ്ഥയിൽ കാണണം. റസൂലിനോടുള്ള നമ്മളുടെ സ്നേഹം ആ വിധത്തിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹബ്ബത്തുർ റസൂൽ, റസൂലിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള ആദരവ്, റസൂലിനെ ഇത്തിബ നടത്താനുള്ള ആവേശം, അതൊക്കെയുള്ള മുഅ്മിനീങ്ങളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട്
8 5 4 7 5 3 9 8 2 0.